നമസ്കാരം. ജനങ്ങളുടെ മുഖത്ത് നോക്കി യാതൊരു ഉളുപ്പുമില്ലാതെ പച്ചക്കള്ളം പടച്ചുവിടാൻ കമ്മികളെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കേരളം കോവിഡ് പ്രതിരോധത്തിൽ വൻ പരാജയമാണെന്ന് സകലരും മനസ്സിലാക്കിയെങ്കിലും ഇതുവരെ കമ്മികൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവരുടെ ഭാവനാത്മകമായ ലോകത്ത് കോവിഡിനെ പൊരുതി തോൽപ്പിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഇപ്പോഴും കേരളമാണ്. സാധാരണ അന്തമണികൾ ഇതുപോലുള്ള ബുദ്ധിയില്ലായ്മ പറയുന്നതിൽ തെറ്റു പറയാനാവില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് ബുദ്ധിയല്ലേ അത്രയ്ക്കൊക്കെ കാണുകയുള്ളൂ. പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മന്ത്രി ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് ചാനലായ ചാനലുകൾ മുഴുവൻ ശുദ്ധ വിഡ്ഢിത്തരവും പച്ചക്കളവും വിളമ്പുകയാണ്. അത് മറ്റാരുമല്ല, ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ടെന്ന് ഗീർവാണം വിട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ്. ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ മരണനിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണെന്ന ലൊട്ടിലൊടുക്ക് വാദമാണ് ഇപ്പോൾ അവർ ഉയർത്തുന്നത്. അത്തരം മണ്ടത്തരങ്ങൾ കേട്ട് വിശ്വസിക്കുന്ന അന്തംഗമികൾ ഉണ്ടാവുമെന്നും എന്നാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അന്തംഗമികളായി കാണരുത് എന്നുമാണ് വീണ ജോർജിനോട് പറയാനുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19% മുകളിൽ തുടരുമ്പോഴും കോവിഡ് പ്രതിരോധത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണെന്ന സ്ഥിരം പല്ലവി യാതൊരുവിധ ഉളുപ്പുമില്ലാതെ ഇവർ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ എന്താണ് ഇതിനു പിന്നിലെ യാഥാർത്ഥ്യം? 140 കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ കോവിഡ് മൂലം ഇന്നുവരെ മരണപ്പെട്ടത് 436,889 പേരാണ്. ജനസംഖ്യാനുപാതികമായ താരതമ്യത്തിന് വേണ്ടി സൂചിപ്പിച്ചാൽ 10 ലക്ഷത്തിൽ 313 പേർ എന്നതാണ് ദേശീയ മരണനിരക്ക്. ഇനി കേരളത്തിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഇന്നുവരെ കോവിഡ് മൂലം മരണപ്പെട്ടത് 20,134 പേരാണ്. മരണനിരക്ക് പരിശോധിച്ചാൽ 10 ലക്ഷത്തിൽ 575 പേർ. അതായത് ദേശീയ ശരാശരിയുടെ ഏതാണ്ട് ഇരട്ടിയാണ് കേരളത്തിലെ മരണനിരക്ക്. എന്നിട്ടും എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മരണനിരക്കിൽ ഏറ്റവും കുറവ് കേരളമാണെന്ന് ആവർത്തിക്കുന്നത്? കണക്കുകൾ അറിയാത്ത അന്തംഗമികളെ ആവേശത്തിൽ ആറാടിച്ച് വാട്സപ്പ് സ്റ്റാറ്റസുകൾ കുത്തിനിറയ്ക്കാനല്ലാതെ ഈ പച്ചക്കള്ളം കൊണ്ട് എന്ത് ഉപയോഗമാണുള്ളത്? ഇനി കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളിലെ കണക്കുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ 6.84 കോടിയുള്ള കർണാടകയിലെ കോവിഡ് മരണങ്ങൾ 37,231 മരണനിരക്ക് 10 ലക്ഷത്തിൽ 544. 7.88 കോടിയുള്ള തമിഴ്നാട്ടിലെ കോവിഡ് മരണങ്ങൾ 34,814 മരണനിരക്ക് 10 ലക്ഷത്തിൽ 442. 5.46 കോടിയുള്ള ആന്ധ്രാപ്രദേശിലെ കോവിഡ് മരണങ്ങൾ 13,778 മരണനിരക്ക് 10 ലക്ഷത്തിൽ 252. അതായത് കേരളത്തെക്കാൾ എത്രയോ ഭേദപ്പെട്ട നിലയിലാണ് കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ എന്ന് കണക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഇനി കമ്മികൾ സ്ഥിരം ഉദാഹരിക്കുന്ന വർഗീയ സംസ്ഥാനങ്ങളായ ഗുജറാത്തിന്റെയും UPയുടെയും കണക്ക് കൂടി നോക്കുകയാണെങ്കിൽ 23.5 കോടിയുള്ള ഉത്തർപ്രദേശിലെ കോവിഡ് മരണങ്ങൾ 22,794 മരണനിരക്ക് 10 ലക്ഷത്തിൽ 97. 6.48 കോടിയുള്ള ഗുജറാത്തിലെ കോവിഡ് മരണങ്ങൾ 10,080 മരണനിരക്ക് 10 ലക്ഷത്തിൽ 155. നിലവിൽ കേരളത്തെക്കാൾ മരണനിരക്കിൽ മുന്നിൽ നിൽക്കുന്ന പ്രധാന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 11.21 കോടിയുള്ള മഹാരാഷ്ട്രയിലെ കോവിഡ് മരണങ്ങൾ 1.37 ലക്ഷമാണ് മരണനിരക്ക് 10 ലക്ഷത്തിൽ 1,220. അരിയാഹാരം കഴിക്കുന്ന ബുദ്ധിയെങ്കിലും മലയാളിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണം, ഒന്ന് ഗൂഗിൾ ചെയ്താൽ ആർക്കും ഈ വസ്തുനിഷ്ഠമായ കണക്കുകൾ യഥേഷ്ടം മനസ്സിലാക്കാം. എന്നിട്ടും പ്രബുദ്ധ ജനതയെ ഇനിയും പറ്റിക്കാൻ തന്നെയാണ് ഇടതു സർക്കാരിന്റെ തീരുമാനം. ജനസംഖ്യാനുപാതികമായി മരണനിരക്ക് കണക്കാക്കിയാലും ദേശീയ ശരാശരിയേക്കാൾ ഒരുപാട് മുകളിലാണ് കേരളത്തിൻ്റെത് എന്ന ഒറ്റനോട്ടത്തിൽ ആർക്കും മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് വീണ ജോർജ് ആവർത്തിക്കുന്നത് കേരളം കോവിഡ് പ്രതിരോധത്തിൽ വളരെയധികം മുൻപന്തിയിലാണെന്ന്. വസ്തുതകളെ വളച്ചൊടിച്ച് വെറും തള്ളലിലൂടെ മാത്രം കോവിഡിനെ പ്രതിരോധിക്കാമെന്ന തോന്നൽ ഇനിയും ഉപേക്ഷിക്കാൻ ഇടതു സർക്കാർ തയ്യാറല്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കണക്കുകൾ കൺമുന്നിൽ ഉള്ളപ്പോഴും ഇങ്ങനെ കള്ളം പറയാനുള്ള ഇവരുടെ ഉളുപ്പില്ലായ്മ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ കോവിഡ് മഹാമാരിക്കെതിരെ ഒരു ചുക്കും ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല എന്നതു തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.